അസ്സാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു മുർസലീൻ വലഹമ്മത്ത് വസ്സലാമുൽ മുർസീൻ അജ്മയിൻ സഹൃദയ സഹോദര സഹോദരിമാരെ സമരോർമ്മകൾ മുസ്ലിം പോരാട്ട ചരിത്രങ്ങളുടെ പുനർവായന എന്ന ശീർഷകത്തിൽ വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ച പ്രസംഗ പരമ്പരയിൽ കുഞ്ഞാലിമരക്കാർ പറങ്കികളെ തറപറ്റിച്ച സമരജ്വാല എന്ന വിഷയത്തെ പുരസ്കരിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിയുടെ പിന്തുണയിൽ നൂറ്റാണ്ടുകാലം അതെ ഒരു നൂറ്റാണ്ടുകാലം നീണ്ട ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ ഒരു മരക്കാറല്ല പതിനാറാം നൂറ്റാണ്ടിലെ ലോകം കണ്ട ഏറ്റവും ശക്തമായ പോർച്ചുഗീസ് നാവിക നാവികശക്തിയോട് സ്വതസിദ്ധമായ ശൈലിയിലും രീതിയിലും നാവിക തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മരക്കാർമാർ നടത്തിയ പോരാട്ടങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ അത്ഭുതാവഹമാണ് ആ പോരാട്ടങ്ങൾക്ക് സൈനികവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ നിരവധി മാനങ്ങളുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ മാതൃരാജ്യത്തിലേക്ക് കടന്നു വന്ന പ്രഥമ പാശ്ചാത്യ അധിനിവേശ ശക്തികളായിരുന്ന പോർച്ചുഗീസ് സംഘങ്ങളെ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് തുരത്തിയോടിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ലായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ എന്ന പേരിലറിയപ്പെടുന്നവർ പലരുമുണ്ടെങ്കിലും അതിൽ നാലു പേരാണ് ചരിത്രത്തിൽ ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് കുഞ്ഞാലി ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എന്നീ പേരുകളിലാണ് അവരറിയപ്പെട്ടത് അവരുടെ യഥാർത്ഥ നാമം യഥാർത്ഥനാമം കുട്ട്യാലിമരക്കാർ കുട്ടിപ്പോക്കർ പട്ടുമരക്കാർ മുഹമ്മദലി മരക്കാർ എന്നിവരായിരുന്നു ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസ് നാവികൻ കബ്രാളിന്റെ ആക്രമണം മുതൽ ആയിരത്തി അറുന്നൂറിൽ കുഞ്ഞാലി നാലാമനെ സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് പിടിച്ചേൽപ്പിക്കും വരെയുള്ള നൂറ് വർഷങ്ങൾക്കിടയിൽ മലബാറിൽ നൂറുകണക്കിന് പോരാളികൾ രംഗത്തു വരികയും സമരഗ്വാദയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നാവിക നേതൃത്വമായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടേത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അഥവാ നാം മനസ്സിലാക്കേണ്ടത് കേവലം നാലു മരക്കാർമാരിൽ ഒതുങ്ങുന്നതല്ല പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങൾ ആയിരക്കണക്കിന് രക്തസാക്ഷികളാണ് ആ സമരഘോധയിൽ ജീവാർപ്പണം ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേരിനെ കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും നിരവധി ചർച്ചകളാണ് അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ജലയാനങ്ങളിൽ വന്നവർ എന്ന അർത്ഥത്തിൽ മർക്കബ എന്ന അറബി വാക്കിൽ നിന്നോ അല്ലെങ്കിൽ കപ്പൽ എന്നർത്ഥം വരുന്ന മരക്കലം എന്ന തമിഴ് സഞ്ജയിൽ നിന്നോ ആയിരിക്കാം മരക്കാർ എന്ന വാക്ക് ഉൽപാദിതമായിരിക്കുന്നത് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് വേദപുസ്തകമുള്ളവരെ മാർക്കക്കാർ എന്ന് ആദ്യകാലത്ത് മലബാറുകാർ വിളിച്ചിരുന്നുവെന്നും ആ വാക്ക് ലോപിച്ചായിരിക്കാം മരക്കാർ എന്നുണ്ടായത് എന്നും സർ വില്യം ലോഗൺ നിരീക്ഷിച്ചിട്ടുണ്ട് കുഞ്ഞാലി എന്നത് സാമൂതിരി രാജാവ് തന്റെ നാവികപ്പടയുടെ നേതൃത്വത്തിന് കൊടുത്ത സ്ഥാനപ്പേരോ ബഹുമതിയോ ആണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് എന്തായാലും കുഞ്ഞാലി എന്ന വാക്കിന് വിശ്വസ്തൻ പ്രിയങ്കരൻ എന്നൊക്കെയാണ് അക്കാലത്ത് അർത്ഥം കൽപ്പിച്ചിരുന്നത് എന്ന് ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ധീരതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന മഹാനായ മഹാനായർ കരീം സലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മരുമകനും നാലാം ഖലീഫയുമായ ഹസ്രത്ത് അലി റദി അള്ളാഹു നുഹുവിന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്ന കുഞ്ഞാലി എന്ന പേരിന് ധീരൻ എന്ന അർത്ഥത്തിലും അവർ മലബാരി ശൈലിയിൽ വിളിച്ചു പോന്നതിന്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല പിന്നെ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഭവ കേന്ദ്രങ്ങളെക്കുറിച്ച് പല ചർച്ചകളും ചരിത്രകാരന്മാർ നടത്തിയിട്ടുണ്ട് ടുണീഷ്യയിൽ നിന്ന് ആദ്യകാലത്ത് പന്തലായണി കൊല്ലത്ത് താമസമാക്കിയ അറേബ്യൻ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു മരക്കാർമാരെന്നും പോർച്ചുഗീസ് ആക്രമണത്തെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ തിക്കോടിയിലേക്കും പിന്നീട് ഇരിങ്ങൽ കോട്ടക്കിലേക്കും ആ സ്ഥാനം മാറിയവരാണ് ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞാലിമാർ എന്നാണ് ചരിത്രത്തിലെ പ്രബലമായ ഒരു അഭിപ്രായം ഇവിടെയും ചരിത്രത്തിൽ ചില തിരുമറികൾ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും മരക്കാർമാർ അറബികളല്ലെന്നും അവർ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണെന്നും മരക്കാർമാർ ഒരു നൂറ്റാണ്ടുകാലം തലമുറകളായി കൈമാറി നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളുടെ അടിസ്ഥാനം കേവലം വാണിജ്യ താല്പര്യങ്ങളായിരുന്നുവെന്നും അതേ തുടർന്നുണ്ടായ കശപിശകളായിരുന്നുവെന്നും അതേപോലെ തന്നെ പോർച്ചുഗീസുകാരോടുള്ള വിരോധമാണ് അവരെ സമരത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ ദൈക്ഷണിക അടിത്തറയെ നിന്ദിക്കുകയും ആ ധീര പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മലബാറിൽ ഉയർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആത്മീയമായ അടിത്തറ നൽകിയ ഫത്തുവകളും പുസ്തകങ്ങളും ചർച്ചകളും ഒക്കെ ഉദാഹരണത്തിന് തഹരീദ് പരിശോധിച്ചാൽ മുബീൻ പരിശോധിച്ചാൽ മുജാഹിദ് പരിശോധിച്ചാൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം സമുദായത്തെ പൊതുവിലും നേതൃത്വത്തെയും യുവാക്കളെയും പ്രത്യേകിച്ച് സ്വാധീനിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെ ദൈക്ഷണികമായ അടിത്തറയായി മാറുകയും ചെയ്യാൻ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് സാധിച്ചത് കേവലം സാമ്പത്തികമായ പ്രേരകങ്ങളെല്ലാം അവര് സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരാധനയായി കണക്കാക്കിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന സാമൂതിരിക്കായി പ്രാർത്ഥിക്കണമെന്ന് മുബീനിൽ മഹാനായ കാലി മുഹമ്മദ് ആവശ്യപ്പെടുന്നുണ്ട് അനുഷ്ഠാനപരവും രാഷ്ട്രീയവും സാമ്പത്തികവും വിവിധ ഘടകങ്ങൾ ഉൾച്ചേരുന്ന ഒരു പരിസരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സാമൂതിരിമാർക്ക് കീഴിലായി കുഞ്ഞാലി മരക്കാർമാരുടെ നാവിക നേതൃത്വത്തിലുള്ള കൃത്യമായ കടന്നുവരവ് നടക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നാല് തലമുറകളായി ഒരു നൂറ്റാണ്ടുകാലം നാവിക ഇരുന്നു കൊണ്ട് വിദഗ്ധരുടെ ഇടമുറിയാത്ത തുടർച്ച ഒരു കുടുംബത്തിൽ നിന്നും ഉയർന്നു വരുന്നതും ഒരു കേദൃശ്ശിക അതിന് ശക്തമായ ബഹുജന പിന്തുണ ലഭിക്കുന്നതും കേവലം ഒരു യാദൃശികമായി നമുക്ക് കണ്ടുകൂടാ വെറും കച്ചവട തർക്കത്തിന്റെ പേരിൽ ഉയർന്നു വന്ന ശത്രുതയാണ് ഈ വഴിക്ക് കുഞ്ഞാലിമാരെ തിരിച്ചതെങ്കിൽ ഒരിക്കലും സാമൂഹികമായ അടിത്തറയും പൊതുസമൂഹത്തിന്റെ സമ്മിതിയും അവർക്ക് കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല കുഞ്ഞാലി മരക്കാർമാരുടെ സമരം കേവലം കച്ചവട തർക്കത്തിന്റെ പേരിൽ ഉയർന്നു വന്ന ശത്രുതയാണെന്ന് വരുത്തുന്നത് പോർച്ചുഗീസുകാർ മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന് നേരെ ഈ രാജ്യത്തെ തദ്ദേശീയർക്കെതിരെ നടത്തിയ നിഷ്ഠൂരമായ അതിക്രമങ്ങളെയും പൊള്ളയെയും മറച്ചു പിടിക്കാനുള്ള ചില ഹീനമായ ശ്രമങ്ങളാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു വാസ്കോട ഗാമയും സംഘവും കേരളത്തിൽ അഥവാ കാപ്പാട് തീരത്ത് കാലൂന്നിയത് അതിഥികളായ കച്ചവടക്കാരെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് പരിചയമുള്ള അക്കാലത്തെ സാമൂതിരി രാജാവ് ഗാമയെയും തന്റെ കൊട്ടാരത്തിൽ സസന്തോഷം സ്വീകരിച്ചു പക്ഷേ ഗാമയുടെ ആദ്യത്തെ ആവശ്യം കേട്ട് സാമൂതിരി രാജാവ് ധരിച്ചുപോയി അദ്ദേഹം ആദ്യമായി സാമൂതിരിയോട് ആവശ്യപ്പെട്ടത് അറബ് മുസ്ലിങ്ങളുമായുള്ള കച്ചവട ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്നായിരുന്നു ഇത് കേട്ട് മഹാനായ സാമൂതിരി രാജാവ് പകച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണുണ്ടായത് ഓഗസ്റ്റ് മാസത്തോടുകൂടെ കോഴിക്കോട് വിട്ട് കണ്ണൂരിലെ കോലത്തിരിയെ സന്ദർശിക്കുകയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ നവംബർ മാസത്തിൽ ാം തീയതി ഗാമ പോർച്ചുഗീസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം കച്ചവടത്തിന് വന്ന് വെറും കയ്യോടെ മടങ്ങുകയല്ല അറുപത് മടങ്ങ് ലാഭമുണ്ടാക്കി വർദ്ധിച്ച ലാഭസാധ്യത മനസ്സിലാക്കിയ ഡോം മാനുവൽ രാജാവ് പെഡ്രോ അൾവരിസ് ഖബ്രാളിന്റെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ് പടയാളികളുമായാണ് അടുത്ത സംഘത്തെ ഈ രാജ്യത്തേക്ക് അയച്ചത് തന്റെ ആദ്യ യാത്രയിൽ തന്നെ മലബാറിലെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായും ഗാമ മനസ്സിലാക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സൈനിക നീക്കം സാമൂതിരിയെയും മുസ്ലിം കച്ചവടക്കാരെയും തകർക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ കബ്രാൾ സാമൂതിരിയുടെ ശത്രുവായിരുന്ന കൊച്ചി രാജാവുമായും വ്യാപാര സൈനിക സഖ്യത്തിലേർപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വലിയൊരു സൈന്യവുമായിട്ടായിരുന്നു ഗാമയുടെ രണ്ടാം വരവ് കേരളം കണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഒക്ടോബറിൽ വാസ്കോട് ഗാമ കണ്ണൂരിലെത്തി തുടർന്ന് സാമൂതിരിയെ സന്ദർശിച്ച് വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുസ്ലിം കച്ചവടക്കാരെ തിരസ്കരിക്കണമെന്നും അവരെ കച്ചവടത്തിന് അനുവദിക്കരുതെന്നും ഈ ആവശ്യം ആവശ്യമുന്നയിച്ചപ്പോ അന്യായമായ തീർത്തും അന്യായമായ ഈ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ കോഴിക്കോട് തുറമുഖം ആക്രമിക്കുകയും നിരവധി പേരെ കൊന്നൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി തുടർന്ന് കൊച്ചിയിലെത്തിയ ഗാമ രാജാവുമായി സഖ്യത്തിലേർപ്പെടുകയും സൈനിക താവളവും പാണ്ഡികശാലയും അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലായിരുന്നു പരമ്പരാഗത കച്ചവടക്കാരും നാവിക വിദഗ്ധരുമായിരുന്ന മരക്കാർമാരുടെ കോഴിക്കോട്ടേക്കുള്ള രാഷ്ട്രീയ സൈനിക രംഗപ്രവേശനം ഇത് സാമൂതിരിക്ക് സൈനികവും ഭരണപരവും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ശക്തി നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്സവത്തിൽ പോർച്ചുഗീസുകാർ മുസ്ലിമീങ്ങളോട് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരോടും ധിക്കാരവും വൈരവും വിദ്വേഷവുമാണ് അവർ വെച്ചു പുലർത്തിയത് എന്ന് കൃത്യമായും അവരുടെ സമീപനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹൈന്ദവ സഹോദരങ്ങളെ കൃത്യമായും ഹീനർ എന്നാണ് അവർ മുദ്രകുത്തിയത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകൾ ആഴ്ചയിൽ ഒരു ദിവസം മതാചാരങ്ങൾക്കും അനുട്ടാനങ്ങൾക്കും മാറ്റിവെക്കുന്നത് നിരാകരിച്ചുകൊണ്ട് ഗോവയിൽ അവരുടെ ഭരണം കിട്ടിയ സന്ദർഭത്തിൽ അവർ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു ക്രൈസ്തവരോട് പോലും മാന്യമായി പെരുമാറുന്ന രീതി പോർച്ചുഗീസ് അധികാരികളിൽ ഉണ്ടായില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ ആപേക്ഷികമായി മറ്റു മതങ്ങളെക്കാളും മുസ്ലിമീങ്ങളോട് പ്രത്യേകമായ ഒരു വിരോധവും വിദ്വേഷവും വെച്ചു പുലർത്തിയതിന്റെ ധാരാളം അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിമീങ്ങളുടെ ഹജ്ജ് കപ്പലുകൾ നിരന്തരമായി കൊള്ളയടിച്ചതും അതോടൊപ്പം തന്നെ കുഞ്ഞുകുട്ടികളും സഹോദരിമാരും വൃദ്ധന്മാരും ഉൾപ്പെട്ട തീർത്ഥാടക സംഘങ്ങളെ നിരന്തരം കൂട്ടക്കൊല ചെയ്തും അവർ താണ്ഡവമാടിയത് കേവലം വ്യക്തികളുടെ അഭിപ്രായത്തിന്റെയോ തീരുമാനത്തിന്റെയോ ഭാഗമല്ല പകരം പോർച്ചുഗീസ് പൗരോഹിത്യത്തിന്റെ തീരുമാനപ്രകാരം തന്നെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോടഗാമ തന്നെയാണ് ഈ ക്രൂരകൃത്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാം യാത്രയിൽ അമ്പത് സ്ത്രീകൾ ഉൾപ്പെടെ നാനൂറ് തീർത്ഥാടകരെ കൊന്ന് കപ്പൽ പൂർണമായും കൊള്ളയടിച്ച ശേഷം കത്തിച്ചു കളയുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹജ്ജ് കപ്പലുകൾക്കു നേരെയുള്ള നിരന്തരമായ അക്രമങ്ങൾ ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ തുടർന്നുകൊണ്ടിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേ അവസരത്തിൽ തന്നെ കേവലം മുസ്ലിം തീർത്ഥാടകരെയും മുസ്ലിം പള്ളികളെയും മാത്രമല്ല ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു പോർച്ചുഗീസ് സംഘങ്ങള് പരമത വിഭാഗങ്ങളോടും സമൂഹങ്ങളോടും കാണിച്ച ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല സാഹചര്യത്തിലാണ് ഗുജറാത്ത് മുതൽ സിലോൺ ഇന്നത്തെ ശ്രീലങ്ക വരെയുള്ള തീരപ്രദേശങ്ങളിൽ ശക്തമായ നാവിക സന്നാഹം രൂപീകരിച്ച് പോർച്ചുഗീസുകാർക്ക് പ്രതിരോധം തീർക്കാൻ ചുരുങ്ങിയ നാടുകൾ കൊണ്ട് തന്നെ കുഞ്ഞാലി മരക്കാർമാർക്ക് സാധിച്ചതും സിലോൺ രാജാവിന്റെ ഇളയ സഹോദരൻ മൈദിനയുമായി കൂടിച്ചേർന്ന് ശക്തമായ യുദ്ധങ്ങൾ സംഘടിപ്പിക്കാൻ മഹാന്മാരായ കുഞ്ഞാലിമാർക്ക് സാധിക്കുകയുണ്ടായി എന്നാൽ അവസാനഘട്ടത്തിൽ മൈദുനെ കാലുമാറുകയും പോർച്ചുഗീസ് തലവൻ ഫെറീറയുടെ നേതൃത്വത്തിലുള്ള സൈന്യവുമായി കൂടിച്ചേർന്ന് മരക്കാർ സംഘത്തിന് അഥവാ പടക്ക് കനത്ത ആഘാതമേൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് അലി മരക്കാരുടെ മരണശേഷം സൈന്യത്തിലെ പ്രധാനിയായിരുന്ന കുട്ട്യാലിമരക്കാർ ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ സാമൂതിരിയുടെ നാവികസേനയുടെ തലവനായി നിശ്ചയിക്കപ്പെട്ടു ശക്തമായ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ടു പോയത് അദ്ദേഹമായിരുന്നു കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ മുൻഗാമികളുടെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട കുഞ്ഞാലി വൻ നാവിക വ്യൂഹങ്ങളുള്ള പോർച്ചുഗീസുകാരോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിനും വിജയം കാണില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറവകൾ എന്നു പേരിട്ട ചെറിയ ചെറിയ വള്ളങ്ങൾ സജ്ജീകരിക്കുകയാണ് മുപ്പതിനും ഇടയിൽ ആളുകൾ തുഴയുന്ന ചെറുവള്ളങ്ങൾ വലിയ കൂറ്റൻ കപ്പലുകൾക്ക് ചുറ്റും വളഞ്ഞുന്നുണ്ട് പെട്ടെന്ന് സമുദ്രത്തിൽ ഒരു ഗറില്ല അക്രമത്തിന്റെ രീതി ആദ്യമായി രൂപപ്പെടുത്തിയത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അറബിക്കടലിൽ പോർച്ചുഗീസുകാരുടെ അനുമതിയില്ലാതെ ഒരു കപ്പൽ പോലും സഞ്ചരിക്കാൻ പാടില്ലെന്ന് അവർ നിയമം പാസാക്കിയിരുന്നു ഈ പറങ്കിപ്പടകളുടെ എല്ലാ വെല്ലുവിളിയും അതിജീവിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ ക്ഷമം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട്ട് നിന്ന് കുരുമുളക് കയറ്റിയ എട്ട് വലിയ കപ്പലുകൾ നാൽപ്പത് ഓടങ്ങളിലായി ശക്തമായ നാവിക അകമ്പടിയോടെ ചെങ്കടൽ തീരത്ത് വിജയകരമായി അദ്ദേഹം എത്തിച്ചു എന്ന് മാത്രമല്ല അതേസമയം തന്നെ കുഞ്ഞാലിയുടെ ഇളയ സഹോദരൻ ചിന്ന കുട്ടിയാലിയും ഗോവൻ തീരങ്ങളിൽ കേന്ദ്രീകരിച്ച് നാവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ടു പോവുകയായിരുന്നു കുഞ്ഞാലിയുടെ കോഴിക്കോട്ടെ സൈനിക നീക്കങ്ങൾ തടയാനായി വാസ്കോഡഗാമ മാർട്ടിൻ അൽഫോൺസ ഡിസൂസയെ നിയമിച്ചു ഈ കാലയളവിൽ ഇരുവിഭാഗവും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകൾ നടക്കുകയുണ്ടായി ഈ യുദ്ധങ്ങളിലെല്ലാം സർവായുധ സജ്ജരായ പോർച്ചുഗീസുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറിയും നേരത്തെ സൂചിപ്പിച്ച പറവകൾ എന്നു പേരുള്ള ചെറു പെരുവള്ളങ്ങളിലൂടെ അവർ കടന്നാക്രമിക്കുകയും അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടായി കുഞ്ഞാലിയുടെ യുദ്ധതന്ത്രങ്ങളോട് ഏറ്റുമുട്ടുന്നതിൽ പ്രയാസം തിരിച്ചറിഞ്ഞ പറങ്കി സൈന്യം നേരിട്ടുള്ള തുറന്ന യുദ്ധത്തിനായി നിർബന്ധിതരാക്കുക എന്ന തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി ഇത് കുഞ്ഞാലിയുടെ സൈന്യത്തിന് നഷ്ടങ്ങൾ സമ്മാനിച്ചു എങ്കിലും കുഞ്ഞാലിയുടെ നിരന്തരമായ ആക്രമണങ്ങൾ പോർച്ചുഗീസുകാരുടെ കൊച്ചി ഗോവ ബന്ധങ്ങളെ യും കോഴിക്കോട്ടെ കോട്ട ഉപേക്ഷിക്കുന്നതിലേക്ക് വരെ അവരെ എത്തിക്കുകയും ചെയ്തു കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ മരണശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ അദ്ദേഹത്തിന്റെ പുത്രൻ കുട്ടിപ്പോക്കരെ കുഞ്ഞാലി രണ്ടാമൻ എന്ന പേരിൽ നാവിക സേനാനായകനായി സാമൂതിരി രാജാവ് നിയമിക്കുകയുണ്ടായി നാൽപ്പത് കൊല്ലമാണ് അദ്ദേഹം നായകസ്ഥാനത്ത് തുടർന്നത് ആ കാലയളവിൽ പോർച്ചുഗീസുകാർക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് തൻ്റെ പൂർവികരുടെ പാത പിൻപറ്റിക്കൊണ്ട് കുഞ്ഞാലി മൂന്നാമനും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി സാമൂതിരി രാജാവിൻ്റെ നിർദ്ദേശാനുസരണം കുഞ്ഞാലി മൂന്നാമൻ വടകരക്കടുത്ത് പുതുപ്പണത്ത് അതിശക്തമായ ഒരു കോട്ട നിർമ്മിക്കുകയും ഇവിടെയാണ് പിൻകാലത്ത് കോട്ടക്കൽ എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ കോട്ട പറങ്കികളെ ഏറെ പരിഭ്രാന്തരാക്കി സാമൂതിരിയുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞാലിമാരെ തളക്കാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കി നിരന്തരമായ യുദ്ധങ്ങൾ മൂലം തളർന്ന സാമൂതിരിയെ നിർബന്ധിതനാക്കി അവർ പൊന്നാനിയിൽ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം വാങ്ങി അതേ തുടർന്നുകൊണ്ട് വലിയ പ്രശ്നമാണ് മലബാറിനുണ്ടായത് ഇത് മലബാറിന് കനത്ത ഭീഷണിയാകുമെന്നും കുഞ്ഞാലി മൂന്നാമൻ സാമൂതി രാജാവിന്റെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഈ മുന്നറിയിപ്പ് അദ്ദേഹം അവഗണിക്കാനുണ്ടായത് ഈ സംഭവത്തോടു കൂടെ താൻ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാതിരുന്ന രാജാവിനോട് സാമൂതിരിയോട് കുഞ്ഞാലി മരക്കാർക്ക് ഒരു മാനസികമായ അകലമുണ്ടാവുകയാണ് ആ വിള്ളൽ ഉപയോഗപ്പെടുത്തി പോർച്ചുഗീസുകാർ മുതലെടുക്കുകയാണുണ്ടായത് അതേ തുടർന്ന് സാമൂതിരിയുടെ സഹായം നഷ്ടമായ കുഞ്ഞാലി സ്വയം ശക്തിപ്പെടാൻ ശ്രമം ആരംഭിക്കുകയും കോട്ടയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്പെടുത്തുകയും ചെയ്തു പ്രവിശാലമായ ചരിത്രമാണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചും കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ മരണശേഷം മുഹമ്മദ് അലി മരക്കാർ കുഞ്ഞാലി നാലാമനായി പുതുപ്പണം കോട്ടയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തി ആറ് മുതൽ തകർന്നുകൊണ്ടിരുന്ന സാമൂതിരിയുമായുള്ള ബന്ധം ഈ കാലത്ത് കൂടുതൽ ദുർബലമായി അപകടം മുൻകൂട്ടി കണ്ട കുഞ്ഞാലി തന്റെ കോട്ട കടൽ കരമാർഗങ്ങളിൽ നിന്നെല്ലാം ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇരുകൂട്ടരും തമ്മിലുള്ള അകൽച്ച പരമാവധി വളർത്താൻ പോർച്ചുഗീസുകാർ പരമാവധി ശ്രമിച്ചു കുടില അൽവാറോഡ അബ്രാച്ചെ സാമൂതിരിയെ സന്ദർശിക്കുകയും ഐക്യപ്പെടലിനായി ഒരു കരാറിലെത്തുകയും ചെയ്തു സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സൈന്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയമ്പത് മാർച്ച് അഞ്ചിന് പുതുപ്പണം കോട്ടാക്രമിച്ചു പറങ്കികളിലെ അതിപ്രശസ്തരായ ഒരു വൻ സേന തന്നെ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നു അറുന്നൂറ് പോർച്ചുഗീസുകാരും അഞ്ഞൂറ് നായർ പടയാളികളും അണിനിരന്ന ആ പുറപ്പാടിനെ ആ സമരസന്നാഹത്തെ എന്നാൽ കുഞ്ഞാലിയുടെ ധീരസേനാനികൾ ശക്തമായ തിരിച്ചടിയിലൂടെ പിടിച്ചു നിർത്തുകയാണ് സർവ്വസന്നാഹങ്ങളും ഒരുക്കി നടത്തിയ യുദ്ധത്തിന്റെ പരാജയം പറങ്കികളെ നിരാശരും സ്വന്തം രാജ്യത്തിൽ നിന്ന് അതിശക്തമായ എതിർപ്പിനും കാരണമാക്കി അതോടുകൂടെ തുടർന്ന് നിരന്തരമായ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കുഞ്ഞാലി മരക്കാർമാരെ അഥവാ ഈ രാജ്യത്തിന് കാവിൽ നിന്ന പടയാളികളെ നശിപ്പിക്കാനും തകർക്കാനുമുള്ള ഹീനമായ ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ നേർക്കുനേരെയുള്ള സമരത്തിനപ്പുറം ചതിക്കുഴികളും കുതന്ത്രങ്ങളുമായി അവർ മുന്നോട്ട് പോയതിനെ തുടർന്ന് കുഞ്ഞാലി നാലാമനും ഈ ലോകത്തോട് വിട പറയേണ്ടി വരികയാണ് ചുരുക്കി പറഞ്ഞാൽ സുദീർഘമായ ഒരു നൂറ്റാണ്ടുകാലം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ വിഭവം ൾ കൊള്ളയടിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി വിദേശികർ ഈ രാജ്യത്ത് നടത്തിയ നരനായാട്ടിനെതിരെ ശക്തമായ നിലപാടും നയവും എടുത്തുകൊണ്ട് മുന്നോട്ടു പോയ ധീര ദേശാഭിമാനികളായിരുന്നു ധീര കേസരികളായിരുന്നു മഹാന്മാരായ കുഞ്ഞാരി മരക്കാർമാർ എന്ന് നാം മനസ്സിലാക്കുക പക്ഷേ നാം കാണുന്നത് വാസ്കോഡഗാമക്ക് സ്മാരകമുയരുകയാണ് അധിനിവേശത്തിന്റെ ആസ്വരതയുമേന്തി കടന്നു വന്ന വാസ്കോട് ഗാമക്ക് പട്ടും പരവദാനിയും വിരിക്കുന്ന ഓർമ്മകളുടെ മനോഹരമായ തലങ്ങൾ സമ്മാനിക്കുന്ന അഭിനവ ഭാരതീയനെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രാഷ്ട്രമോചനത്തിന്റെ വലിത്തറകളിൽ ഹൃദയരക്തം കൊണ്ട് വീരേതിഹാസം രചിച്ച ഒരുപാട് മഹാമനുഷികളുടെ രക്തം പുരണ്ട ഈ മണ്ണിൽ ജീവിക്കുന്ന നമ്മൾ അവരുടെ ചരിത്രത്തെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും ഈ സ്വാതന്ത്ര്യ പുലരിയിൽ <im> കൃത്യമായും <im> മറക്കപ്പെടുന്ന വിസ്മരിക്കപ്പെടുന്ന തമസ്കരിക്കപ്പെടുന്ന ചരിത്രത്തിന്റെ ഓർമ്മകളെ വീണ്ടെടുക്കുകയും മഹാന്മാരായ ചരിത്ര പുരുഷരെ നന്ദിയോടുകൂടെ ഓർത്ത് പ്രാർത്ഥനാപൂർവ്വം അവർ പോയ വഴിയിലൂടെ കടന്നുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സമരങ്ങൾ അവസാനിക്കുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ വർത്തമാന ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെ എത്തിയ പ്രയാണത്തിൽ അത് മറ്റൊരു കറുത്ത സായിപ്പായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണം വർ മാറുന്നോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട് നമുക്കറിയാം അസാമിൽ നിന്ന് വീണ്ടും നിലവിളികൾ ഉയരുകയാണ് പൗരത്വം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് രാജ്യത്ത് വിഭാഗീയതയുടെ അടയാളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഭരണകൂടങ്ങൾ ഭഗീരയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം സൗഹൃദവും സാഹോദര്യവും സന്തോഷവുമൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഭരണകർത്താക്കൾ തന്നെ അതിന് നായകത്വം വഹിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് ചരിത്രകൃതികളൊക്കെ മാറ്റിയെഴുതപ്പെടുകയാണ് ചരിത്രം ഓർത്തെടുക്കേണ്ടത് പലതും മറവിയുടെ വിജബലത്തിലേക്ക് തള്ളപ്പെടുകയാണ് പകരം നമ്മൾ ഒരിക്കലും ഓർക്കരുതേ എന്നോർക്ക് ചരിത്ര സത്യങ്ങളെയും അതേപോലെ തന്നെ അർത്ഥ സത്യങ്ങളെയും വലിയ താരപരിവേഷത്തോടുകൂടെ അവതരിപ്പിക്കുകയും മനുഷ്യ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ചു കൊണ്ട് കൃത്രിമ ചരിത്രങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇവിടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്ത വായു നേടിക്കൊടുക്കാൻ ജീവാർപ്പണം ചെയ്ത മഹാമനീഷികളെ നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ കൃത്യമായും നമ്മുടെ ഉള്ളിൽ ഉയരേണ്ട കൃത്യമായ ഒരു ബോധമുണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഈ മണ്ണിൽ ജനിച്ചു വളർന്നവനാണ് ഇതിന്റെ എന്റെ പൂർവികർ അവരുടെ ചങ്കില ചോര സമർപ്പിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും എനിക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്ത് അധിവസിക്കുന്ന കോടിക്കണക്കായ മനുഷ്യർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹത്തുക്കളോടുള്ള കടപ്പാട് എന്റെ ജീവൻ കൊണ്ട് എന്റെ ജീവിതം കൊണ്ട് ഞാൻ നിറവേറ്റും എന്നുള്ള കൃത്യമായ ബോധത്തോടെ ബോധ്യത്തോടുകൂടെ ഈ സ്വാതന്ത്ര്യ പുലരിയെ നമുക്ക് വരവേൽ ഏവർക്കും ഹൃദ്യമായ ഒരായിരം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് അസ്സലാമലൈക്കും വാഹ്മത്തുള്ള